നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിബിഐ ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് സിബിഐ ഓഫീസിലേക്ക് ഹാജരാവാൻ കെജ്രിവാളിന് നേരത്തെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണെന്ന് എഎപി ആരോപിക്കുന്നു. ചോദ്യം ചെയ്യലിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും എഎപി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമൊരുക്കി കെജ്രിവാളിന് ഐക്യദാർഢ്യം അറിയിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സിബിഐ ഓഫീസിന് പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. എഎപി എംപിമാർ, ഡൽഹി മന്ത്രിമാർ, മുതിർന്ന പാർട്ടി നേതാക്കൾ തുടങ്ങിയവരെല്ലാം ചോദ്യം ചെയ്യലിനായി സിബിഐ ഓഫീസിലേക്ക് വരുന്ന കെജ്രിവാളിനെ അനുഗമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടെ ഡൽഹിയിലെ ഒരു ദിവസത്തെ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചു. ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാനാണ് സമ്മേളനം വെച്ചിട്ടുള്ളത് എഎപി പറഞ്ഞു. സമ്മേളനം നിയമവിരുദ്ധമാണെന്ന് ബിജെപിക്കാരും പ്രതികരിച്ചു. നേരത്തെ മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രിയാണ് ഡൽഹിയിലെ, അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം ജാമ്യത്തിന് മൂവിയതെങ്കിലും ജാമ്യം പോലും ലഭിച്ചിട്ടില്ല. നമുക്കറിയാം ആ മനീഷ് സിസോദിയ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അരവിന്ദ് കെജ്രിവാളിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് സൂചന. ഏതായാലും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഒക്കെ കുടുങ്ങുകയാണ്. ഇതിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് സ്വരാജ് എന്ന പുസ്തകത്തിൽ അരവിന്ദ് കെജ്രിവാൾ കുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഉയരുന്നുണ്ട്. അന്ന് മദ്യത്തിനെതിരായിരുന്ന കെജ്രിവാൾ പിന്നീട് മദ്യത്തിന് അനുകൂലമാവുകയും അത്തരമൊരു നയം രൂപീകരിക്കുകയും ചെയ്തതുമൊക്കെ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഏതായാലും ഈ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ രാഷ്ട്രീയപരമായ നീക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന അഴിമതിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടായാലൊക്കെ പറഞ്ഞ കേരളത്തിലും അതുതന്നെയാണ് അവസ്ഥ. അപ്പൊ പറയുന്നത് രാഷ്ട്രീയപരമായ വേട്ടയാടൽ എന്നാണ്. നമുക്കറിയാം നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഇതേ മെത്തഡോളജി തന്നെയായിരുന്നു അവരും ഉണ്ടാക്കിയ ഒരു മെത്തഡോളജി. ഇത് തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തും പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുക. അതുതന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കൂട്ടത്തിലുള്ളവരും നടത്തുന്നതെന്ന് വ്യക്തമാകുന്നു. കേരളത്തിൽ ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയപരമായി നേരിടുന്നു, രാഷ്ട്രീയപരമായി നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുകയാണ്. അഴിമതിക്കെതിരെ ഇപ്പോൾ ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഉടനെ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു.